അർജുനെ മറന്നുപോയോ? കഴിഞ്ഞ മാസം 16-ാം തീയതി മുതൽ അർജുനെ കാണാതായിട്ട് ഇന്നിക്ക് നാളുകൾ ഏറെയായി. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പല ഘട്ടങ്ങളായി നടന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു സമയമായപ്പോൾ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അർജുൻ എവിടെയാണ്? അർജുനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ലല്ലോ എന്ന ചോദ്യവുമായി മലയരികിൽ മുഴുവൻ രംഗത്ത് വരികയാണ്. ഒരു കുടുംബം മാത്രമല്ല അർജുനു വേണ്ടി കാത്തിരിക്കുന്നത് കേരള ജനത മുഴുവൻ തന്നെയാണ്. 11 പേരെ കാണാതാകുമ്പോഴും 8 പേരെ തിരിച്ചെടുക്കാൻ സാധിച്ചു എന്നിരുന്നാൽ കൂടി 3 പേരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അർജുൻ ആ 3-ൽ ഒരാളാണ് എന്ന് മനസ്സിലായത്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അന്നു മുതൽ തുടങ്ങിയതാണ്. ഇപ്പോഴിതാ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിലൂടെ സന്തോഷ വാർത്തകൾ പുറത്തു വരികയാണ്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അർജുനു വേണ്ടി വീണ്ടും കർണാടക സർക്കാർ തിരച്ചിൽ ആരംഭിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അർജുൻ വാർത്തകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ആഗോള മലയാളി ഇൻഡസ്ട്രിയുടെ ന്യൂസ് മുഴുവൻ ഹേമ കമ്മിറ്റിയെപ്പറ്റും സിനിമാ നടന്മാർ ചെയ്ത അഴിമതിയെപ്പറ്റിയുമായിരുന്നു. എന്നാൽ അതിനിടയിൽ അർജുൻ്റെ വാർത്ത മുങ്ങിപ്പോയോ എന്ന ചോദ്യം ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. എപ്പോഴിതാ അർജുനു പറ്റിയുള്ള വാർത്ത പുറത്തു വരികയാണ്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ് എന്ന് കർണാടക സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിവെക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ മറുപടി കാലാവസ്ഥ തന്നെയാണ്. എന്നാൽ ആ കാലാവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കും എന്ന വാക്ക് കർണാടക സർക്കാരിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അർജുൻ്റെ ലൂരിയുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ച് വേണം ഇനി അടുത്ത തിരച്ചിൽ നടത്താൻ. ഇന്ത്യൻ നേവി വരെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഈശ്വർ മാൽപേ തൻ്റെ ജീവൻ പോലും അപകടത്തിലാണ് എന്ന് മനസ്സിലായിട്ടും ആ പുഴയിലേക്ക് എടുത്തു ചാടുന്നത്. അർജുനെ കണ്ടെത്തണം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈശ്വർ മാൽപേയും 8 പേരും ആ പുഴയിലേക്ക് ഇറങ്ങുന്നത്. അർജുൻ്റെ വണ്ടിയുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ കണ്ടെടുത്തു എന്നിരുന്നാൽ കൂടി വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുന്തോറും മണ്ണും ചളിയും വെള്ളവും ലോഹങ്ങളും എല്ലാം തന്നെ അടങ്ങി വെള്ളത്തിനടിയിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇതെല്ലാം തന്നെ മാറ്റിയാൽ മാത്രമേ അർജുനെ വണ്ടിയെ പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അത് മാറ്റാനുള്ള നീക്കമാണ് ഇനി അടുത്തതായി ചെയ്യുന്നത്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തിപരമായി തന്നെ വീണ്ടും ആരംഭിക്കുന്നു എന്ന സന്തോഷ വാർത്ത പുറത്തു വരികയാണ്. അർജുനെ പറ്റിയുള്ള എന്തെങ്കിലും വാർത്ത കിട്ടാൻ വേണ്ടി മലയാളികളും കേരള ജനത മുഴുവൻ കാത്തിരിക്കുകയാണ്.